ലൈഫ് മിഷൻ കള്ളപ്പണ ഇടപാട് കേസിൽ സ്വപ്ന സുരേഷിനെ രണ്ടാം പ്രതിയാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം. കേസിൽ ഒന്നാം പ്രതി എം ശിവശങ്കറാണ്. കൊച്ചിയിലെ പ്രത്യേക കോടതിയിലാണ് ഇഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ലൈഫ് മിഷൻ കള്ളപ്പണ ഇടപാടിലെ സൂത്രധാരൻ എം ശിവശങ്കറാണെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. എം ശിവശങ്കറിനും സന്തോഷിപ്പനും മാത്രമാണ് കേസിൽ ഇഡി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റെല്ലാവരെയും അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. സ്വപ്നയടക്കമുള്ള പ്രതികളുടെ അറസ്റ്റ് ഉണ്ടാകില്ലെന്നാണ് വിവരം. കുറ്റപത്രത്തിന്റെ പരിശോധനകൾക്ക് ശേഷം പ്രത്യേക കോടതി സ്വപ്നയടക്കമുള്ള പ്രതികൾക്ക് സമൻസ് അയക്കും. UAE കോൺസുലേറ്റിലെ മുൻ അക്കൗണ്ടന്റ് ഖാലിദിനെതിരെ വാറണ്ട് പുറപ്പെടുവിക്കണമെന്ന ആവശ്യവും ഇഡി പ്രത്യേക കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഖാലിദ് ഒഴികെ മറ്റു പ്രതികൾക്ക് സമൻസ് അയക്കാനും കോടതി മുൻപാകെ ഇഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വപ്ന സുരേഷിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നേരത്തെ ഹൈക്കോടതി ചോദിച്ചിരുന്നു. എം ശിവശങ്കറിന്റെ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് സ്വപ്ന ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണെന്നും അവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചത്. ശിവശങ്കറിനെയും സ്വപ്നയും കൂടാതെ സരിത, സന്ദീപ് തുടങ്ങി ആകെ 11 പ്രതികൾക്കെതിരെയാണ് ഇപ്പോൾ ഇഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഏഴാം പ്രതിയായാണ് യുണൈറ്റാക്ക് ഉടമ സന്തോഷ് ഈപ്പനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സന്തോഷ് ഈപ്പന്റെ രണ്ട് കമ്പനികൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്.